സ്റ്റുഡൻസ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും മജ്റൂട്ടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ദത്തശേഖരണം എന്നുള്ള അധ്യായമാണ് എന്താണ് ദത്തശേഖരണം ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മാർഗ്ഗമാണ് ദത്തശേഖരണം അതായത് ഒരു വിഷയം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അന്വേഷിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദത്ത ദത്തങ്ങളുടെ ഉറവിടങ്ങൾ ദത്തങ്ങളുടെ ഉറവിടങ്ങളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ബാഹ്യ ഉറവിടം രണ്ട് ആന്തരിക ഉറവിടം ബാഹ്യ ഉറവിടങ്ങളെ വീണ്ടും മൂന്നായി തരംതിരിക്കാം പ്രൈമറി പ്രൈമറി സോഴ്സ് സെക്കൻഡറി സോഴ്സ് മൂന്ന് ടെറിട്ടറി സോഴ്സ് ബാഹ്യ ഉറവിടങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രൈമറി രണ്ട് സെക്കൻഡറി മൂന്ന് ടെറിട്ടറി ഇനി എന്താണ് പ്രാഥമിക ഉറവിടങ്ങൾ പ്രാഥമിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഒരു അന്വേഷകന് ആദ്യമായി ശേഖരിക്കുന്ന വിവരങ്ങളുള്ള ഉറവിടം ആദ്യമായിട്ട് ഒരു അന്വേഷണ ശേഖരിക്കുന്ന വിവരങ്ങളിലുള്ള ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തത് ദ്വിതീയ ഉറവിടം ദ്വിതീയ ഉറവിടം എന്ന് പറയുക വിശകലനത്തായി ആരെങ്കിലും ശേഖരിച്ച ദത്തങ്ങളെ വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവ ദ്വിതീയ ഉറവിടങ്ങളാണ് അവ പ്രസിദ്ധീകരിച്ചതോ അല്ലാത്തവയോ ആകാം അതായത് ബുക്സിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ദ്വിതീയ ഉറവിടങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് വിശകലനത്തിനായി ആരെങ്കിലും ശേഖരിച്ച ദത്തങ്ങളെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നു അതായത് ബുക്സ് നെക്സ്റ്റ് ടെറിട്ടറി സോഴ്സ് എന്ന് അല്ലെങ്കിൽ തൃതീയ ദത്തങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ദ്വിതീയ ദത്തങ്ങളിൽ നിന്നും വേർതിരിച്ച് ശുദ്ധീകരിച്ചവ ഈ സെക്കൻഡറി ഡാറ്റയിൽ നിന്നും നമ്മൾക്ക് വേർതിരിച്ച് കിട്ടിയ ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളും സ്ഥാപനങ്ങളും അങ്ങനെ ധാരാളം വിവരങ്ങൾ പുറത്തുവിടാറുണ്ട് ഇവയെ ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറയുന്നു ആന്തരിക ഉറവിടം അതായത് ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ എന്നിവ പുറത്തു വിടുന്ന വിവരങ്ങളെയാണ് നമ്മൾ ആന്തരിക ഉറവിടങ്ങൾ ആ ഡാറ്റ കിട്ടുന്ന ആ സോഴ്സിനെയാണ് നമ്മൾ ആന്തരിക ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിന് കുറെ മാർഗങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മാർഗം
പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളിൽ ഫസ്റ്റ് വൺ ആണ് വ്യക്തിപരമായ അഭിമുഖം. വ്യക്തിപരമായ അഭിമുഖം, അതായത് പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ ഈ രീതിയിൽ ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത് അയാളുമായി നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ വ്യക്തിപരമായ അഭിമുഖത്തിന്റെ കുറെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ, അതായത് മെറിറ്റ്സ്, മെറിറ്റ്സ് എന്ന് പറഞ്ഞാല് ഗുണം. വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കും, നമുക്ക് വിശ്വസിക്കാം. വിശ്വസനീയമാണ് ആ ഡാറ്റകൾ. പിന്നെ അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാം, അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കാം. നെക്സ്റ്റ്, ദുർവ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യത ഒഴിവാക്കാം, അതായത് അതിനെ നമ്മൾ ചീത്തയായിട്ട് വ്യാഖ്യാനിക്കാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാം. ദുർവ്യാഖ്യാനം ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗുണങ്ങൾ. രണ്ടാമത്തേത് അതിന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടം, സാമ്പത്തിക നഷ്ടം കൂടുതലാണ്. അതേപോലെ തന്നെ സമയം കൂടുതലാണ്. ഒരാളടുത്ത് പോയി നമ്മൾ ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് കുറെ ക്യാഷും സമയവും ഒക്കെ ചെലവാകും. പിന്നെ വലിയൊരു പ്രദേശത്തിന് അനുയോജ്യമല്ല. പിന്നെ പരിശീലനമില്ലാത്ത ഇന്റർവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ ശരിയായ വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. പരിശീലനം ഇല്ലാത്ത ആളാണ് ഇന്റർവ്യൂവർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിയായ വിവരങ്ങൾ ലഭിക്കില്ല. പരിശീലന ഇല്ലാത്ത അന്വേഷണമാണെങ്കിൽ ശരിയായ വിവരം ലഭിക്കില്ല. ഇനി ഫസ്റ്റ് നമ്മൾ പറയുന്നത് വ്യക്തിപരമായ അഭിമുഖം അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി രണ്ടാമത്തേത് ടെലിഫോൺ ഇന്റർവ്യൂ. ടെലിഫോൺ ഇന്റർവ്യൂ, അതായത് ടെലിഫോൺ മുഖേന വിവരങ്ങള് നേരിട്ട് സംസാരിച്ച് ശേഖരിക്കുന്ന രീതിയാണ്. വലിയ പണച്ചെലവില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അതായത് ടെലിഫോൺ മുഖേന നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക. രണ്ടാമത്തേത് തപാൽ മുഖേന കത്തൊക്കെ എഴുതിയിട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്യും. തപാൽ മുഖേനയുള്ള ഇന്റർവ്യൂ, അത് മുൻകൂട്ടി നമ്മൾ തപാലിൽ എഴുതിയിട്ട് നമ്മൾ മെയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചോദ്യാവലി തപാലിൽ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് കുറഞ്ഞ ചെലവിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വിവരം നൽകുന്നയാള് വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിൽ, അതായത് ആ എഴുതിയത് വായിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് നേരിട്ടല്ലാത്ത വാമൊഴി, അതായത് ഇൻഡയറക്ട് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. നേരിട്ടല്ലാതെയുള്ള വാമൊഴി അന്വേഷണം, അതായത് ഒരു രീതിയിൽ അന്വേഷകൻ വിവരങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് മൂന്നാമത് ഒരാള് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെടുത്ത് പറഞ്ഞേക്കാം, ഇത് അയാളോട് പറയുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ നേരിട്ടല്ലാതെയുള്ള വാമൊഴി അന്വേഷണം. നേരിട്ടല്ലാതെയുള്ള വാമൊഴി അന്വേഷണം. അടുത്തത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, പത്രവാർത്തകൾ. ഇനി നമ്മള് തപാൽ മുഖേന
ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റീസ് തപാൽ മുഖേന നമ്മൾ ടെലിഫോണിലൂടെയും അതേപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റികൾ വേണം. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ. ഒന്നാമത്തത്, ചോദ്യങ്ങൾ ചെറുതായിരിക്കണം. ചോദ്യങ്ങൾ ചെറുതായിരിക്കണം. രണ്ട്, പൊതുവായ ചോദ്യത്തിൽ തുടങ്ങി പ്രത്യേക ചോദ്യത്തിൽ അവസാനിക്കണം. നല്ലൊരു ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ചോദ്യങ്ങൾ ചെറുതായിരിക്കണം. പൊതുവായ ചോദ്യങ്ങളിൽ തുടങ്ങിയിട്ട് ഒരു പ്രത്യേക ചോദ്യത്തിൽ അത് അവസാനിക്കണം. രണ്ടാമത്തത്, മൂന്നാമത്തത്, ചോദ്യം വളരെ ചുരുങ്ങിയതും ചെറുതുമായിരിക്കണം. നാലാമത്തത്, ഒരു ചോദ്യത്തിന് ഒരർത്ഥമേ പാടുള്ളൂ, അതായത് രണ്ടർത്ഥമുള്ള ചോദ്യങ്ങൾ പാടില്ല. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം, അതായത് ഉത്തരത്തിലേക്ക് ഒരു ക്ലൂ തരുന്ന രൂപത്തിലുള്ള ആൻസർ നമുക്ക് കിട്ടാൻ പാടില്ല. വളരെ കൃത്യമായതും ചെറുതും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്റർവ്യൂവിന് ചോദിക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ്വിതീയ ദത്തങ്ങളുടെ ശേഖരണം. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞത് പ്രാഥമിക ദത്തങ്ങളുടെ ഉറവിടങ്ങളും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആ ഡാറ്റകൾ ശേഖരിക്കേണ്ടതെന്നും ചോദ്യത്തിന് വേണ്ട ഗുണങ്ങളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ്വിതീയ ദത്തങ്ങളുടെ ശേഖരണം. ദ്വിതീയ ദത്ത ശേഖരണം. ദ്വിതീയ ദത്ത ശേഖരണം രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തത് പബ്ലിഷ്ഡ് സോഴ്സസും രണ്ടാമത്തത് അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഡാറ്റകൾ ശേഖരിക്കുക. പബ്ലിഷ്ഡ് സോഴ്സിലുള്ളതാണ് ഈ ഭാഗങ്ങള്: കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം, ഐക്യരാഷ്ട്ര സംഘടന, വിദേശ ഗവൺമെന്റുകൾ, ബാങ്കുകൾ തുടങ്ങിയവയുടെയൊക്കെ പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷകരുടെയും വിദഗ്ധരുടെയും ഒക്കെ റിപ്പോർട്ട്സ്, അതൊക്കെ പബ്ലിഷ്ഡ് സോഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് അൺപബ്ലിഷ്ഡ് സോഴ്സിൻ്റെ എന്താണെന്ന് നോക്കാം. അൺപബ്ലിഷ്ഡ് സോഴ്സില് അപ്പൊ അൺപബ്ലിഷ്ഡ് സോഴ്സിലുള്ളത് ഗവൺമെന്റ്, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഗവേഷകർ എന്നിവയെ എല്ലാം ശേഖരിച്ച പ്രസിദ്ധീകരിക്കാത്ത വിവരങ്ങളാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. മറ്റത് പബ്ലിഷ് ചെയ്തതാണ് പബ്ലിഷ്ഡ് ഡാറ്റ സോഴ്സ്, പബ്ലിഷ് ചെയ്യാത്തതാണ് അൺപബ്ലിഷ്ഡ് സോഴ്സ്. ഇനി നാളെ പോപ്പുലേഷന്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.